നമസ്കാരം. ഈ പ്രപഞ്ചത്തിലെ ഒരു പ്രധാന ജീവശക്തിയാണ് സൂര്യൻ. എന്നാൽ സൂര്യഗ്രഹണ സമയത്ത് സൂര്യൻ അപ്രത്യക്ഷമാകുന്നു, അതിനാൽ ഇത് ദോഷസമയമായി ജ്യോതിഷത്തിൽ പറയുന്നു. ആയതിനാൽ ഈ സമയത്തിലെ ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ വേണ്ടി പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഐതിഹ്യപ്രകാരം സൂര്യഗ്രഹണം സമുദ്രമഥനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുരാണങ്ങളനുസരിച്ച് സമുദ്രമഥനത്തിൽ അസുരന്മാരും ദേവന്മാരും പങ്കെടുത്തിരുന്നു. എന്നാൽ അമൃത് സമുദ്രത്തിൽ നിന്നും പുറത്തെടുത്ത ശേഷം അസുരന്മാരെ കബളിപ്പിച്ച് ദേവന്മാർ സ്വന്തമാക്കി. എന്നാൽ അസുരന്മാരിൽ ഒരാളായ സ്വർബാനു അസുരൻ ദേവന്റെ രൂപമെടുത്ത് ദേവന്മാരുടെ ഇടയിൽ കൂടി. എന്നാൽ സ്വർബാനു അസുരനെ ദേവന്മാർക്കിടയിൽ നിന്നും ചന്ദ്രദേവനും സൂര്യദേവനും തിരിച്ചറിഞ്ഞ് അവർ ഈ കാര്യം മഹാവിഷ്ണു ഭഗവാനെ അറിയിച്ചു. ഇതറിഞ്ഞ മഹാവിഷ്ണു ഭഗവാൻ തന്റെ സുദർശന ചക്രത്താൽ സ്വർബാനുവിന്റെ ശിരസും ഉടലും വേർപെടുത്തി. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിന് മുൻപ് സ്വർബാനു അല്പം അമൃത് പാനം ചെയ്തിരുന്നു. ആയതിനാൽ ശിരസും ശരീരവും വേർപെട്ട ശേഷവും അദ്ദേഹത്തിന് ജീവൻ നിലനിന്നു. ഇപ്രകാരം സ്വർബാനുവിന്റെ ശിരസ് രാഹു എന്നും ശരീരത്തെ കേതു എന്നും അറിയപ്പെടുന്നു. തനിക്ക് ഈ അവസ്ഥയുണ്ടാകുവാൻ കാരണക്കാരായ സൂര്യദേവനെയും ചന്ദ്രദേവനോടും പ്രതികാരം ചെയ്യുവാൻ വേണ്ടി കാലാകാലങ്ങളായി രാഹു സൂര്യനെയും ചന്ദ്രനെയും വിഴുങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ശിരസ് ശരീരത്തിൽ നിന്നും വേർപ്പെട്ടതിനാൽ ചന്ദ്രനും സൂര്യനും അല്പസമയത്തിന് ശേഷം പുറത്തു വരികയും ചെയ്യുന്നു. ഈ സമയങ്ങളിൽ എന്തെല്ലാം ചെയ്യുവാൻ പാടില്ല എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആഹാരം. സൂര്യഗ്രഹണ സമയത്ത് ഏത് കാര്യം ചെയ്യുമ്പോഴും അതീവ ജാഗ്രതയോടെ ചെയ്യേണ്ടതാകുന്നു. ഇതിന് കാരണം സൂര്യദേവന്റെ അഭാവത്താൽ അന്തരീക്ഷത്തിൽ ബാക്ടീരിയകളുടെയും മറ്റണുക്കളുടെയും അളവ് വർദ്ധിക്കുന്നതാണ്. ആയതിനാൽ ചില കാര്യങ്ങൾ ഈ സമയം ചെയ്യുമ്പോൾ മലിനമാകുന്നതുമാണ്. അത്തരത്തിൽ ഒരു കാര്യമാണ് ആഹാരം കഴിക്കുന്നതും പാചകം ചെയ്യുന്നതും. ആഹാരം അന്നപൂർണേശ്വരി ദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും പ്രതീകമായി നാം കണക്കാക്കുന്നു. ആയതിനാൽ ആഹാരം പാചകം ചെയ്യുന്നത് വളരെ ശുഭകരമായ കാര്യമാകുന്നു. എന്നാൽ ഗ്രഹണ സമയങ്ങളിൽ ശുഭകരമായ ഒരു കാര്യങ്ങളും ചെയ്യുവാൻ പാടില്ല എന്ന് പറയപ്പെടുന്നു. ആയതിനാൽ ഗ്രഹണ സമയത്ത് ആഹാരം പാചകം ചെയ്യുവാൻ പാടുള്ളതല്ല. ഗ്രഹണത്തിന് മുൻപായി ആഹാരം പാചകം ചെയ്തവ ഒഴിവാക്കേണ്ടതുമാകുന്നു. ഗ്രഹണ സമയത്ത് പാചകം ചെയ്ത ആഹാരം ഉണ്ടെങ്കിൽ അവ പിന്നീട് കഴിക്കരുത്. എന്നാൽ തുളസിയിലിട്ട് മൂടിവെച്ച ആഹാരം കഴിക്കാവുന്നതാണ് എന്ന് ചിലർ പറയുന്നു. എന്നാൽ ഏവരും ഗ്രഹണ സമയത്ത് ആഹാരം കഴിക്കരുത് എന്ന് നിർബന്ധമില്ല. ആയുർവേദ പ്രകാരം ഗ്രഹണ സമയത്ത് നമ്മളിൽ ആഹാരം ദഹിപ്പിക്കുവാനുള്ള ശക്തി കുറയുന്നതാണ്. ആയതിനാൽ ആചാര്യന്മാർ ഈ സമയം ആഹാരം കഴിക്കരുത് എന്ന് ഉപദേശിക്കുന്നു. എന്നാൽ ശാരീരികമായ ബുദ്ധിമുട്ടുള്ളവർ, കുട്ടികൾ, ഗർഭിണികൾ എന്നിവർക്ക് ആഹാരം കഴിക്കാവുന്നതാണ്. എന്നാൽ ലളിതമായ ആഹാരം മാത്രമേ ഒഴിവാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ സമയം കഴിക്കുവാൻ പാടുള്ളൂ. പെട്ടെന്ന് ദഹിക്കുവാൻ സാധ്യമായ ആഹാരം കഴിക്കാവുന്നതാണ്. സ്നാനം. മനസ്സിനും ശരീരത്തിനും ശുദ്ധി വരുത്തണം എന്ന് സനാതന ധർമ്മത്തിൽ എടുത്തു പറയുന്നു. ശാരീരിക ശുദ്ധി വരുത്തുന്നതിലൂടെ നമ്മളിലെ നെഗറ്റീവ് ഊർജം കുറയ്ക്കുവാൻ സാധിക്കുന്നതുമാണ്. ആയതിനാൽ ശരീരശുദ്ധിക്ക് വളരെയധികം പ്രാധാന്യം നൽകപ്പെടുന്നു. കൂടാതെ ശാരീരിക ശുദ്ധി വരുത്തുന്നതിലൂടെ നെഗറ്റീവ് ഊർജത്തെ കുറയ്ക്കുന്നതിനാൽ ഈ കർമ്മം ശുഭകർമ്മമായി കണക്കാക്കപ്പെടുന്നു. ആയതിനാൽ ഗ്രഹണ സമയത്ത് മംഗള കർമ്മങ്ങൾ ചെയ്യുവാൻ പാടില്ല എന്ന് എടുത്തു പറയുന്നു. ആയതിനാൽ ഈ സമയം ആരും കുളിക്കുവാൻ പാടുള്ളതല്ല. നാം കുളിക്കുവാൻ ഉപയോഗിക്കുന്ന ജലത്തിൽ ബാക്ടീരിയ പോലെയുള്ള അണുക്കൾ വർദ്ധിക്കുന്നതിനാൽ ഈ സമയം കുളിക്കുന്നതിലൂടെ ഗുണത്തേക്കാളേറെ ദോഷം വരുത്തി വയ്ക്കുന്നതുമാണ്. ഏത് സമയം നാം കുളിക്കുന്നു എന്നതിന് വളരെയേറെ പ്രാധാന്യം ഉണ്ടാകുന്നതാണ്. ആരോഗ്യത്തിനും സർവ ഐശ്വര്യത്തിനും വേണ്ടി കുളിക്കേണ്ട സമയങ്ങളെക്കുറിച്ച് മുൻപ് വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. ഗ്രഹണ സമയത്തിന് ശേഷം ഏവരും ശരീരശുദ്ധി വരുത്തുകയും വൃത്തിയുള്ള വസ്ത്രം അണിയുകയും ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഗ്രഹണ സമയത്തിലെ ദോഷഫലങ്ങൾ കുറയ്ക്കുകയും ഗ്രഹണ സമയത്താൽ നമുക്ക് വന്നു ചേരുന്ന പാർശ്വഫലങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നതാണ് എന്ന് ആയുർവേദത്തിലും പുണ്യഗ്രന്ഥങ്ങളിലും പറയുന്നു. പൂജ.
സാധാരണയായി നിത്യവും വീടുകളിൽ വിളക്ക് വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. ആയതിനാൽ വീടുകളിൽ പൂജാമുറി ഇല്ലാത്തവർ കുറവായിരിക്കും. വിഗ്രഹമോ ദേവതകളുടെ ചിത്രങ്ങളോ ഏവരുടെയും വീടുകളിൽ ഉണ്ടാകുന്നതുമാണ്. ഗ്രഹണ സമയം ക്ഷേത്രങ്ങൾ അടയ്ക്കുന്നതാണ്. ഗ്രഹണശേഷം മാത്രമാണ് ക്ഷേത്രങ്ങൾ തുറക്കപ്പെടുന്നത്. ആയതിനാൽ സൂര്യഗ്രഹണ സമയത്ത് വീട്ടിലെ വിഗ്രഹങ്ങളോ ദേവതകളുടെ ചിത്രങ്ങളോ സ്പർശിക്കുകയോ പൂജിക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല. ഇങ്ങനെ ചെയ്യുന്നത് ദോഷമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ സൂര്യഗ്രഹണ ശേഷം പൂജാമുറിയിൽ വിളക്ക് വയ്ക്കുന്നത് ഉത്തമമാണ്. കുളിച്ച് ദേഹശുദ്ധി വരുത്തിയ ശേഷം പൂജാമുറി വൃത്തിയായി തുടച്ച് അല്പം ഉപ്പുവെള്ളം തെളിച്ചതിന് ശേഷം വിളക്ക് കൊളുത്തുന്നതാണ് ഉത്തമം. സൂര്യഗ്രഹണ സമയം ധ്യാനിക്കുന്നതും മന്ത്രങ്ങൾ ജപിക്കുന്നതും ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ പൂജാമുറിയിൽ പോവുകയോ വിഗ്രഹത്തെയോ ചിത്രത്തെയോ തൊടുന്നത് അശുഭകരമാണ്. മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ഇഷ്ടദേവതയുടെ മന്ത്രങ്ങൾ ജപിക്കാവുന്നതുമാണ്. തുളസി. വീട്ടിലെ തുളസി ഐശ്വര്യത്തിന്റെ പ്രതീകമാകുന്നു. തുളസിച്ചെടിയുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. തുളസിക്ക് ജലം അർപ്പിക്കുന്നത് ശുഭകരമായ കാര്യമാകുന്നു. ആയതിനാൽ സൂര്യഗ്രഹണ സമയത്ത് തുളസിക്ക് ജലം അർപ്പിക്കരുത്. ഇങ്ങനെ ചെയ്യുന്നത് ദോഷമായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ തുളസിയെ ഈ സമയം സ്പർശിക്കുവാനും പാടുള്ളതല്ല. ജലം. ആഹാരം ഈ സമയത്ത് കഴിക്കരുത് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ സമയം ജലം കുടിക്കുന്നതും ദോഷകരമാണ്. സൂര്യഗ്രഹണത്തിന് മുൻപ് തിളപ്പിച്ചു വച്ച ജലം കുടിക്കുവാൻ പാടുള്ളതല്ല എന്ന് പറയുന്നു. എന്നാൽ ജലം കുടിക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ ആയുർവേദ പ്രകാരം 1/8 തിളപ്പിച്ചാറിയ വെള്ളം അല്പം ചൂടോടുകൂടി പാനം ചെയ്യാവുന്നതാണ്. ആയതിനാൽ ഇത്തരത്തിലുള്ള ജലം സൂര്യഗ്രഹണത്തിൽ കുടിക്കുവാൻ പാടുള്ളതല്ല. ഉറക്കം. സൂര്യഗ്രഹണ സമയത്ത് ആരും ഉറങ്ങുന്നത് ശുഭകരമല്ല എന്ന് പറയപ്പെടുന്നു. ആയതിനാൽ ഈ സമയം ആരും ഉറങ്ങുവാൻ പാടുള്ളതല്ല. എന്നാൽ ആരോഗ്യ പ്രശ്നമുള്ളവർക്കും കുട്ടികൾക്കും ഉറങ്ങാവുന്നതാണ്. ആരോഗ്യമുള്ളവർ ഈ സമയം ഉറങ്ങാതെ ധ്യാനിക്കുകയും മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം നമ്മളിൽ നെഗറ്റീവ് ഊർജം കൂടുവാൻ കാരണമാകുന്നതുമാണ്. ഗർഭിണികൾ. ഗർഭിണികൾ ഈ സമയം പുറത്തിറങ്ങരുത് എന്ന് പൊതുവെ പറയുന്നു. ഈ സമയം അന്തരീക്ഷത്തിൽ കൂടുതൽ യുവി റേസ് ഉള്ളതിനാലും അന്തരീക്ഷത്തിൽ അണുക്കൾ വർദ്ധിക്കുന്നതിനാലുമാണ് മറ്റു കാര്യങ്ങൾ. വേറെയും ചില കാര്യങ്ങൾ ഈ സമയം ചെയ്യുവാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നു. അത്തരത്തിൽ ചില കാര്യങ്ങളാണ് ഫലങ്ങളും പച്ചക്കറികളും ഈ സമയം പറിക്കരുത് എന്ന് പറയുന്നു. കൂടാതെ ശൗചാലയത്തിൽ പോകുന്നതും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും ദോഷകരമാണ്. ഇങ്ങനെ ചെയ്യുന്നത് പലതരം രോഗങ്ങൾ ശരീരത്തിൽ വന്നു ചേരുവാൻ കാരണമാകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ ശുഭകരമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഭൂമി മേടിക്കുക, വാഹനം മേടിക്കുക, മറ്റു മംഗളകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല.